പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആത്മാവിൻ്റെ നൊമ്പരങ്ങൾ എന്ന വിഷയത്തിൻ്റെ ഒരു ഭാഗം നാം ഇന്നലെ ചർച്ച ചെയ്തു. ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് പിരിയുമ്പോൾ, വിട പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉമ്മായുടെ ഉദരത്തിനകത്ത് നാലാമത്തെ മാസം സന്തത സഹചാരിയായി ശരീരത്തിന്റെ കൂട്ടുകാരനായി അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഔദാര്യമായി കൊടുക്കുന്ന റൂഹ് അഥവാ ആത്മാവ് എന്ന വസ്തു നമ്മളോട് ആദ്യമായി വിട പറയുന്ന മരണം എന്നതിനെ സംബന്ധിച്ചു. അങ്ങനെ ആ റൂഹ് നമ്മുടെ കണ്ണുകളിലൂടെ ഊരിയെടുത്ത് റൂഹ് ഉയർന്നു പോകപ്പെടുമ്പോൾ നമ്മുടെ രണ്ട് കണ്ണുകൾ ആ റൂഹിനെ ഇങ്ങനെ നോക്കി നിൽക്കുമെന്നും അതുകൊണ്ടാണ് കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്നത് എന്നും, ആ റൂഹ് അങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞാൽ 10 സ്ഥലങ്ങളിൽ ആ റൂഹ് മാറി നിന്നുകൊണ്ട് മയ്യത്ത് പരിപാലനത്തിനു വേണ്ടി വന്നവരെയും മരണ വീട്ടിൽ സഹായിക്കാനും മറ്റുള്ളവരെ സാന്ത്വനപ്പെടുത്തുവാനും വന്ന ബന്ധുക്കളെയും കുടുംബക്കാരെയും കൂട്ടുകാരെയും നോക്കിയിട്ട് ആ മയ്യത്ത് വിളിച്ചു പറയും, അല്ലെങ്കിൽ ആ റൂഹ് വിളിച്ചു പറയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇന്നലെ 5 സമയങ്ങളെ കുറിച്ച് നാം പറഞ്ഞു. 5 സമയങ്ങളിൽ ആത്മാവിന്റെ നിലവിളിയെ സംബന്ധിച്ച്, റൂഹിന്റെ നൊമ്പരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിവി റളിയല്ലാഹു തആലയോട് പറഞ്ഞു കൊടുക്കുന്ന രംഗമാണ് ഇത് തന്നെ. ഈ ഹദീസ് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിവി റളിയല്ലാഹുവിനോട് ചോദിച്ചു, പ്രിയപ്പെട്ട ആയിഷ, അയ്യു ഹാലൽ അഷദ്ദു അലൽ മയ്യത്തി, ഒരു മയ്യത്തിന് ഏറ്റവും ഭയാനകരമായ ഒരു രംഗം ആ വീട്ടിലുണ്ട്, അതെപ്പോഴാണെന്ന് നിനക്കറിയുമോ? ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകരമായ രംഗം അയാൾക്ക് ആ റൂഹ് വീട്ടിൽ നിന്ന് അയാളുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോയാൽ ആ മയ്യത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ സങ്കടം എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാ, താൻ വെച്ചതന്റെ ഭവനത്തിന്റെ അകത്ത് തന്റെ പ്രിയപ്പെട്ട മക്കളെയും തന്റെ കുടുംബത്തെയും മറന്നുകൊണ്ട് പിരിഞ്ഞു പോകേണ്ടി വരുമ്പോൾ ആ വീട്ടിന്റെ അകത്തു നിന്ന് ഇനി ഒരിക്കലും മടങ്ങി വരാത്ത യാത്രക്ക് വേണ്ടി വീട്ടിന്റെ അകത്തു നിന്ന് തിരിക്കുമ്പോൾ വീടിന്റെ യഥാർത്ഥ പടിക്കുപ്പുറത്തേക്ക് ആ സഹോദരന്റെ മയ്യത്ത് കൊണ്ടുവന്നാൽ അതാ സഹോദരന് ഏറ്റവും അധികം വിഷമമുണ്ടാകുന്ന രംഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ 6-ാമത്തെ നൊമ്പരം അവിടെയാണ്. അതേ ആ മയ്യത്തിനെ ചുമന്നുകൊണ്ട് സന്തോഷിന്റെ അകത്തേക്ക് എടുത്തു വെക്കുമ്പോൾ ആ ശരീരത്തിന്റെ കൂടെ ഇത്രയും നാൾ സഹകരിച്ചിരുന്ന 4-ാമത്തെ മാസം ഉമ്മാടെ ഉദരത്തിനകത്ത് വെച്ച് റഹ്മാനാറ പടച്ചതമ്പുരാൻ കൊടുത്തിരുന്ന റൂഹുണ്ടല്ലോ, ആ റൂഹ് വിളിച്ചു പറയുന്നു, യാ ജമാഅതി എന്റെ മയ്യത്ത് ചുമക്കുന്നവരെ, എന്നെ ഇഷ്ടപ്പെടുന്നവരെ, എന്നെ പള്ളിയിലേക്ക് അടക്കുവാനായി ധൃതിയിൽ കൊണ്ടുപോകുന്നവരെ, എന്റെ വീട്ടിൽ അവസാനമായി എന്നെ ഓർത്ത് കരയുന്നതാരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ, അവസാനമായി എന്നെ ഓർത്തുകൊണ്ട് കണ്ണീരൊഴുക്കുന്നതാരാണെന്ന് ഞാനൊന്നറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട റൂഹാ ശരീരത്തെ ചുമക്കുന്ന ബന്ധുക്കളോട് പറയുമെന്നാണ്, എന്റെ വീട്ടിന്റെ അകത്തിരുന്ന് എന്റെ ഭാര്യയാണോ, എന്റെ ജീവനക്കാർ ഇഷ്ടപ്പെട്ടിരുന്ന എന്റെ മക്കളാണോ, എന്റെ സമ്പാദ്യം കൊണ്ട് ജീവിതത്തിൽ സന്തോഷിച്ചിരുന്ന എന്റെ ഉമ്മയാണോ, എന്റെ ഉപ്പയാണോ, എന്റെ കൂട്ടുകാരാണോ, ആരാണ് അവസാനമായി ഞാൻ ഈ വീട്ടിന്റെ അകത്ത് നിന്ന് ഒരിക്കലും മടങ്ങി വരാത്ത യാത്രക്ക് വേണ്ടി തിരിക്കുമ്പോൾ അവസാനമായി കരയുന്നത് ആരാണെന്നറിയാൻ ഒന്ന് പതുക്കെ കൊണ്ടുപോകുമോ ഞാനൊന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് 6-ാമത് ആ റൂഹ് വിളിച്ചു പറയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മരണ വീട്ടിൽ നിങ്ങൾ കരയണം എന്നതിന് അർത്ഥമില്ല, മറിച്ച് എന്നെ ഓർത്തുകൊണ്ട്, എന്റെ വിട വാങ്ങൽ ഓർത്തുകൊണ്ട് ഞാൻ പിരിയുന്നതറിഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും എന്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങി വരൂല എന്ന് മനസ്സിലാക്കിയ എന്റെ ബന്ധുക്കളിൽ ആരാണ് അവസാനമായി എന്നെ കൊണ്ടുപോകുമ്പോൾ മനസ്സു നൊമ്പരപ്പെടുന്നത്, അവരുടെ സ്നേഹത്തിന്റെ ആഴം ഞാനെന്നറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ റൂഹ് പ്രതീക്ഷയോടെ കാത്തിരിക്കുമെന്നാണ്. ഇന്ന് മരണ വീടുകളിലെ രംഗങ്ങൾ എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, മരണ വീടുകളിൽ കരയാൻ വേണ്ടി മാത്രം ഹൈന്ദവ മതത്തിലെ സഹോദര സമുദായത്തിലെ സഹോദരിമാരെ പോലെ കരയാൻ വേണ്ടി മാത്രം ഒരു വിഭാഗം ജനിച്ചിരിക്കുന്നു. കരയാൻ വേണ്ടി മാത്രം നമ്മൾ ആലോചിക്കണം.
ഈ കരച്ചിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുള്ളത്. ചിരി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമേ കൊടുത്തുള്ളൂ. ലോകത്ത് ചിരിക്കാനുള്ള കഴിവ് അള്ളാഹു മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറെ ഒരു ജീവജാലങ്ങളും ലോകത്ത് ഇന്ന് വരെ ചിരിച്ചിട്ടില്ല, ഇനി ചിരിക്കുകയുമില്ല. എപ്പോൾ ചിരിക്കണം, എങ്ങനെ കരയണം എന്ന വിഷയത്തിൽ ഒരു ദിവസം ചിരിയും ഒരു ദിവസം കരച്ചിലുമാണ്. പക്ഷേ അതായത് പോര് വഴിയിലൊക്കെ ഇപ്പോൾ ഉടനെ വാദമുണ്ട്. ആ സമയത്തൊക്കെ ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഏതായാലും കരയുന്നതിന് ഒരുപാട് പ്രതിഫലമുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് കരയുന്നതിനും ഖുർആൻ ഓതി കരയുന്നതിനും നിസ്കരിക്കുമ്പോൾ കരയുന്നതിനും ഒക്കെ അള്ളാഹുവിന്റെ മുന്നിൽ ഒരുപാട് പുണ്യമുണ്ട്. പിന്നെ ദുആ ചെയ്യുമ്പോൾ കണ്ണീരൊഴുക്കുക, കരച്ചിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നത് പോലെ അഭിനയിക്കുക എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സഹോദരിമാരൊക്കെ പഴയ കാലത്തുള്ള ഉമ്മമാരൊക്കെ യാസീനോ കരയാറുണ്ട്. ഓതുന്നൊരു തെറ്റാണെങ്കിലും ഓതി തീരുമ്പോ അവര് കരയാസീനെ നീട്ടി വെച്ചിട്ട് പിന്നെ ദുഃഖമാണ്. പിന്നെ വൽ ഖുർആനിലൊക്കെ ഇന്നകര മുർസലീൻ എന്ന് വെച്ചിട്ട് ഇങ്ങനെ സങ്കടത്തോട് സങ്കടമാണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊഞ്ച അവസാനം വൈലി തുറഞ്ഞു പൂക്ക് ഇങ്ങനെ പിടിച്ച് മുസല്ല വെക്കണത് കാണാം. ഇത് കരച്ചിൽ അവർക്ക് ആയത്തിന്റെ അർത്ഥത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ യാസീൻ സൂറത്ത് എന്ന് പറയുന്നത് വലിയ ദൂരമുള്ള സംഭവമാണ് എന്നതുകൊണ്ടൊന്നുമല്ല. അവരിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിന്റെ പല കാര്യങ്ങളും ഓർമ്മ വരികയാണ്. ആ സങ്കടമുള്ള പല കാര്യങ്ങളും മനസ്സിൽ ചിന്തിച്ച് പഴയ കാലത്തുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ കരയുമായിരുന്നു. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിന് അള്ളാഹുവിന്റെ ദീനിൽ വിലയുണ്ട്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ മീസാൻ എന്ന ത്രാസിൽ നമ്മുടെ കണ്ണുനീര് തൂക്കി നോക്കുമെന്ന്. അപ്പൊ സന്തൂക്കിലേക്ക് വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങി സന്തൂക്കിലേക്ക് എടുത്തു വെക്കുമ്പോൾ അവസാനം ആരാണ് എന്നെ ഓർത്ത് കരയുന്നത്, അത് കേൾക്കാൻ വേണ്ടി സങ്കടത്തോടെ ആ റൂഹ് പ്രതീക്ഷിക്കുമെന്ന് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ഒരു നിലവിളി സാധാരണ നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ സഹോദരിമാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല, മരണ വീട്ടിൽ ശ്രദ്ധിക്കണമെന്നും മരണ വീട്ടിനോട് ഒരു അദബ് കാണിക്കണമെന്നും പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാവൂല. പഴയ കാലത്തൊക്കെ നമ്മുടെ ഒരു പരിസരത്ത് ഒരു മരണം നടന്നാൽ പിന്നെ നാലഞ്ച് വീടുകളിൽ അന്ന് പാട്ട് പോലും ഇടൂല, രണ്ടു മൂന്ന് ദിവസത്തേക്ക്. കാരണം അവരുടെ കൂടെ ആ അനുശോചനത്തിൽ അവർ പങ്കുചേരുകയാണ്. ഇന്ന് എല്ലാവർക്കും പത്രത്തിൽ ഒരു അനുശോചനം പറഞ്ഞാൽ മതി, ആരെങ്കിലും മരണപ്പെട്ടാൽ ആ പോസ്റ്റർ കൊണ്ടുവന്ന് വാഹനത്തിന്റെ മുമ്പിലും ഓരോ പോസ്റ്റിന്റെ മുമ്പിലും കൊണ്ട് ഒട്ടിച്ചു വെച്ചിട്ട് ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരന് ആദരാഞ്ജലികൾ എന്ന് എഴുതി ഒട്ടിക്കുന്നതോടുകൂടി അതിനോടുള്ള എല്ലാ അദബും മര്യാദയും കഴിഞ്ഞു എന്നാണ്. എത്രയോ വൃത്തിഹീനമാണ് മരണ വീടുകളിൽ. ചില വലിയ വലിയ നേതാക്കന്മാർ വരും, അവര് വന്നിട്ട് ആദ്യം അകത്ത് കയറി മരണ വീട്ടിൽ ഇങ്ങനെ മയ്യത്തിനെ കിടന്നിരിക്കുമ്പോ മയ്യത്തിന്റെ മുഖം കാണാൻ വേണ്ടിയിട്ട് കയറി വരും. ആ സമയത്ത് എല്ലാവരും നോക്കുന്നത് മയ്യത്തിനെ അല്ല, ഈ മയ്യത്ത് കാണാൻ വന്നയാളിനെ. അങ്ങനെ ഉണ്ടല്ലോ, ഈ മരണ വീട്ടിൽ നിൽക്കുന്നവര് മയ്യത്തിനെ മുമ്പ് ഇങ്ങനെ കിടത്തിയിരിക്കും. അതിന്റെ ചുറ്റാകെ നിൽക്കുന്ന ജനങ്ങളെല്ലാവരും നോക്കുന്നത് മയ്യത്തിനെ ആയിരിക്കൂല, കിടക്കുന്ന മയ്യത്തിനെ എപ്പോഴും നോക്കിക്കൊണ്ടി അങ്ങനെ ഒരേ കണക്ക് കിടക്കാണ്. ചിരിക്കൂല, കരയൂല, തലചൊറിയൂല, കൈ വെക്കൂല, കാല് വെക്കൂല, അങ്ങനെ തന്നെ കിടക്കാണല്ലോ. പൊക്കിയതും അതുപോലെ ചാടിയതും ഓടിയതൊക്കെ അവസാനിച്ചു, അതോടി അസ്തമിച്ച് കിടക്കാണ്. അതുകൊണ്ട് ആ മയ്യത്തിന്റെ നാല് ഭാഗത്തും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമെങ്കിലും മയ്യത്തിനെ അല്ല നോക്കുന്നത്, കാണാൻ വരുന്നവരെല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. സഹോദരിമാരെ ചോദിക്കും, നാലുപേരുള്ള പെങ്ങള് വന്നായിരുന്നു, പെങ്ങള് വരുമ്പോ ഇവിടെ അഞ്ചാറ് നെഞ്ചിരിടിയും നടക്കും, ഇവിടെ അഞ്ചാറ് സ്വത്തിന്റെ പേരിലൊക്കെ അടി നടക്കും, ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കാം. മയ്യത്തിനെയല്ല നോക്കാം, മയ്യത്ത് കാണാൻ വരുന്നവരെ. അപ്പൊ ചില മിടുക്കന്മാർ ഈ മയ്യത്തിനെ കാണാൻ വരുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്ലോ മോഷനിലൊക്കെയാണ് കയറി വരിക. വന്നിട്ട് മയ്യത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഭാവ പ്രകടനങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീടിന്റെ ഫ്രണ്ടിൽ ആ മരണ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ചാലകസേര എടുത്തിട്ട് ഒരു കാലം മറ്റേ കാലിന്റെ മുകളിൽ കയറ്റിവെച്ച് ഒരു സിഗരറ്റും കൊളുത്തി കയ്യിലേക്ക് വെച്ചിട്ട് എപ്പോഴായിരുന്നു മരണം, എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചിങ്ങനെ വീടിന്റെ മുമ്പിലിരുന്നു കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെയും മരണ വീട്ടിന്റെ ഏറ്റവും വലിയ മിടുക്കനാകാൻ ശ്രമം നടത്തുമ്പോൾ ഞാനും നിങ്ങളും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഈ വീടിന്റെ മുമ്പിൽ കിടത്തിയിരിക്കുന്ന മനുഷ്യൻ ബർസഖ് ജീവിതത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അള്ളാഹു നിശ്ചയിച്ച ദുനിയാവിന്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ആ സഹോദരനെ ഇതാ അള്ളാഹുവിന്റെ പള്ളിപ്പറമ്പിൽ പള്ളിയുടെ പരിസരത്തുള്ള കാടുകൾക്കിടയിൽ കുഴിക്കപ്പെട്ട പച്ചമണ്ണാകുന്ന ആറടി മണ്ണിന്റെ കത്തളത്ത് എല്ലാ സന്തോഷങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും അവസാനം കുറിച്ചുകൊണ്ട് അതാ ആഖിറലോകത്തിന് തുടക്കം കുറിച്ച് ിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ആ സഹോദരന്റെ നൊമ്പരമറിയാ, ആ സഹോദരന്റെ മനസ്സിന്റെ സങ്കടമറിയാ. എന്റെ പ്രിയപ്പെട്ടവരെ ആർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്ന സഹോദരിമാരെ, മരണ വീടിനോട് മര്യാദ കാണിക്കണം, അതിനോട് അറിവ് കാണിക്കണം. ആ മരണ വീട്ടിൽ മര്യാദ കിട്ടുകൊണ്ട് ആ മയ്യപ്പിനോടുള്ള മര്യാദ വീടുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല.
ربعاد سرديكن ذا بيشي ماذ خودري ماري فردي كاريكن ذا برندو وللي أشدي ولا سريعة أنجيل فول مارنا بيتلندو قرآن ذا تبتش جنغل بثبير نوكيدي كله ينعن جار قرآن ورا ديريك وند برندو أشدي ولا بند بول جنغل ورا سيمبريك وند قرآن ورمبا ها ما يبتين ذا نمبر أنا بدا يمنريو فللي برم بلا ما يبتين غدا كار وند يبتو غدي كم ذا خبرند ورو يبتو غلند مرني ما يبتين ذا جيلا സംഗട തോടെ പ്രയാസത്തോടെ ആണ് ആ മയ്യത്ത് കിടക്കുന്നത് എന്നെ കുളിപ്പിച്ചു കഴിഞ്ഞല്ലോ എന്നെ പൊതിഞ്ഞു കഴിഞ്ഞല്ലോ ഇതാ സന്തോഷം കൊണ്ട് വന്നു അതിന്റെ മുകളിലേക്ക് എടുത്തു വെക്കാൻ പോകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മയ്യത്തിനെ ഇതാ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ ആറാമത്തെ റൂഹിന്റെ നമ്പരം അപ്പോഴാണ് പുറപ്പെടുന്നത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ സഹോദരിമാരെ മരണവീട്ടിലേക്ക് നിങ്ങൾ പോകുന്നത് നല്ലത് തന്നെയാണ് ഒരു മരണവീട്ടിലേക്ക് ചെന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് പ്രിയപ്പെട്ടവരെ മയ്യത്തിന്റെ ബന്ധുക്കളെ കാണുക എന്നതാണ് ഭർത്താവാണ് മരിച്ചുപോയതെങ്കിൽ അയൽവാസികൾ ആറ് സഹോദരിമാർ ചെന്നിട്ട് ആ ഭർത്താവിന്റെ ഭാര്യയെ കാണണം എന്നിട്ട് അവരെ സമാധാനിപ്പിക്കണം അവരെ ഈ അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കാൻ പറഞ്ഞു കൊടുക്കണം ഭക്ഷണം കഴിക്കാറെ വെള്ളം കൊടുക്കാറെ തളർന്നു കിടക്കുന്നവരാണ് അവരെങ്കിൽ അവർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കണം ഇല്ല ഇതാണ് ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യത അല്ലാതെ എപ്പോഴും മയ്യത്തിന്റെ മുമ്പ് പോയി ഒരു ഖുർആനും ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് ആണുങ്ങൾക്ക് വരാൻ വയ്യ പൊതിയാൻ വയ്യ പള്ളിപ്പറമ്പിലേക്ക് മയ്യത്ത് കൊണ്ടുപോകാൻ വയ്യ ആ ഒരു അവസ്ഥയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല മാത്രമല്ല സഹോദരിമാരെ എത്ര മരണം നടന്നു കഴിഞ്ഞാലും എത്ര ബുദ്ധിമുട്ട് ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞാലും ക്ഷമിക്കാൻ ഇസ്ലാം പറയുന്നു എങ്കിലും നമ്മളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏറ്റവും വലിയ സ്നേഹം നിങ്ങൾക്ക് തന്നിരുന്ന ഭർത്താവ് മരിക്കുമ്പോഴോ നിങ്ങളുടെ മക്കൾ മരിക്കുമ്പോഴോ നിങ്ങളുടെ കുടുംബക്കാർ മരിക്കുമ്പോഴോ ക്ഷമിക്കണമെന്ന് ഉസ്താദുമാർക്ക് പറയാനല്ലാതെ അവർക്ക് ക്ഷമിക്കാൻ കഴിയണമെന്നില്ല കാരണം എന്താ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളും മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച് ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും അവർ ആ കുടുംബത്തിന് വേണ്ടി വിനിയോഗിച്ചു അവസാനം ആ സ്നേഹം തന്ന കുടുംബനാഥൻ വിടവാങ്ങുമ്പോ ആ വിടവാങ്ങൽ മനസ്സിലുന്നുകൊണ്ട് പൊട്ടിക്കറിയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ലോകം ഏറ്റവും അധികം കരഞ്ഞു പോരാ ലോകം ഏറ്റവും അധികം സങ്കടപ്പെട്ടു പോരാ ലോകം പോലും കെടുകിടാ വിറച്ചുപോയ രംഗമാണല്ലോ ലോകത്തിലൊന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിടപറന്നു പോയത് അത് ഈ സമുദായം ശ്രമിച്ചില്ലേ ഈ സമുദായത്തിലെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരാരാ സഹാബത്ത് ശ്രമിച്ചില്ലേ അവിടെ മനസ്സുരുകി പോയിട്ട് പോലും തളർന്നു പോയിട്ട് പോലും ക്ഷമയോടെ കരുത്തോടെ അല്ലാന്റെ ഹബീബിന്റെ വഫാത്തിന് അഭിമുഖീകരിച്ചില്ലേ ഭ്രാന്ത് പിടിച്ചവനെ പോലെ അലഞ്ഞു തിരിഞ്ഞു വന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ക്ഷമയുടെ വാക്ക് കേട്ടുകൊണ്ട് മനസ്സിന് സമാധാനം കണ്ടെത്തി പോയെങ്കിൽ എന്റെ സഹോദരിമാരെ നമ്മളാരും ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില സഹോദരിമാർ വിചാരിക്കും അന്ന് തലമറയ്ക്കണ്ട അന്ന് നല്ലതുപോലെ ഡ്രസ്സ് ധരിക്കണ്ട എത്രയോ മരണ വീട്ടിൽ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ശരീരത്തിന്റെ നഗ്നത തുറന്നിട്ടുകൊണ്ട് മയ്യത്തിന്റെ മുമ്പ് വന്നുകൊണ്ട് നെഞ്ചത്തടിച്ച് വിളിക്കുന്ന പെണ്ണേ നിന്റെ ഭർത്താവ് ചെയ്ത അമലുമായി ഭർത്താവ് പോയി എന്തിനാണ് മോളെ ആ ഭർത്താവിന് അതാപ് വാങ്ങിക്കൊടുക്കുന്നത് സ്നേഹമുള്ളവളാണ് നീയെങ്കില് ഭർത്താവിന്റെ പരലോകം രക്ഷപ്പെടണമെന്ന് കൊതിക്കുന്നവളാണ് നീയെങ്കില് മാറപ്പിടിച്ച് അട്ടഹസിക്കല്ല പെണ്ണേ അത് ഹൈന്ദവരുടെ ആചാരമാണ് അവരുടെ വീടുകളിൽ ഹൈന്ദവർ നമ്മുടെ ഈ പരിസരത്തൊക്കെ വീടുകളിൽ ഇതിനു വേണ്ടി മാത്രം നിബിദിനത്തിന്റെ പിന്നെ കളിക്കാൻ വേണ്ടി ടീമിനെ വിളിക്കാൻ പോകുന്ന പോലെ ഹൈന്ദവരുടെ മരണ വീടുകൾ നെഞ്ചത്തടിച്ച് കരയാൻ വേണ്ടി മാത്രം ടീമിനെ കാശ് കൊടുത്ത് കൊണ്ടുവരും അവർക്ക് കരയണമെന്ന് അവരുടെ നിയമമുണ്ടെന്നാ പറയുന്നത് പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമ്മൾ മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം കരഞ്ഞത് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിലും അതുപോലെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വിടവാങ്ങലിലുമാണ്